ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ജനീശ്വർ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വരവെന്ന് പറയുന്നത് തണുപ്പ് കാലത്ത് അതായത് നവംബർ മുതൽ സമ്മർ തുടങ്ങുന്നതിന് മുമ്പ് വരെ അത് ഏപ്രിൽ മെയ് ആ ഒരു ടൈം വരെ നിറയെ പൂക്കൾ തരുന്ന കുറച്ചധികം ഫ്ലവറിംഗ് പ്ലാന്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് പത്ത് തരം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ തൈകൾ നമ്മൾ മഴക്കാലം തീർന്നു കഴിയുമ്പോൾ മുതൽ നട്ട് തുടങ്ങണം അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അറുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പുതിയ ഫ്ലവറുകളും കിട്ടിത്തുടങ്ങും കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മടിയാണിക്കല്ലേ തൊട്ടപ്പതിലെ കുഞ്ഞ് ബിൽ ബട്ടനിലെ നോട്ടിഫിക്കേഷൻ ബില്ല് അതുകൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണേ എങ്കിലേ ഞാൻ അടുത്ത തവണ മുതൽ വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മിസ് ചെയ്യാതെ വീഡിയോ കാണാനും പറ്റുമല്ലോ ഇനി ഒട്ട സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഡാലിയ ആണ് തണുപ്പ് കാലത്തും വസന്തകാലത്തും നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഡാലിയ അതുപോലെ തന്നെ പല നിറത്തിലും വലുപ്പത്തിലും സിംഗിൾ ഷേറ്റിലും ഡബിൾ ഷേറ്റിലും ഒക്കെ ഇതിൻ്റെ പൂക്കൾ കാണാറുണ്ട് കേട്ടോ ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത് മെക്സിക്കോ ആൻഡ് സെൻട്രൽ അമേരിക്ക ആണ് പിന്നെ ഇതിൻ്റെ വെയിലെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ദിവസം ഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ അത്യാവശ്യമാണ് എങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ട്വൻ്റി ഡിഗ്രി ടു തേർട്ടി ഡിഗ്രി കാലാവസ്ഥയിൽ ഒരു കേടും കൂടാതെ ചെടി നന്നായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യുവേ നിലത്തും ചെടിച്ചെട്ടിയിലും നമുക്കിത് ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കിഴങ്ങിൽ നിന്നും വിത്തിൽ നിന്നും സ്റ്റെം കട്ടിങ്ങിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും വെള്ളം ആവശ്യത്തിന് സോയിൽ നോക്കിയിട്ട് മാത്രം കൊടുക്കാം കേട്ടോ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കിഴങ്ങ് ചീഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ്സ് പൂർണ്ണമായിട്ട് നശിച്ചു പോവേ ഇനി രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ജെറൈന ആണ് തണുപ്പ് ടൈമിലാണ് ഏറ്റവും നന്നായിട്ട് ഈ ചെടി വളർന്ന് കിട്ടാറുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം കെയർ ആവശ്യമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പൂക്കളുണ്ടല്ലോ നല്ല ബ്രൈറ്റ് കളേഴ്സാണ് അതുപോലെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസും ഉണ്ട് പിന്നെ നല്ല കൊല കൊലയായിട്ടാണ് കേട്ടോ ഒരു തണ്ടിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുവേ ഈ പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ ലീഫ് കൊണ്ട് പലതരത്തിലുള്ള എസൻഷ്യൽ ഓയിൽസ് റെഡിയാക്കാറുണ്ട് ഇത് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നുണ്ടല്ലോ ഒന്നോ രണ്ടോ മണിക്കൂർ സൺലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഒരു ദിവസത്തിൽ അതുപോലെ തന്നെ നിലത്ത് വളർത്തുന്നതിലും ഏറ്റവും നല്ലത് ചട്ടിയിൽ വളർത്തുന്നതാണ് പിന്നെ നന്നായിട്ട് വെള്ളം മാറുന്നു പോകുന്ന മണൽ കൂടിയിട്ടുള്ള ഒരു പോട്ടി മിക്സ് വേണം ഇതിനായിട്ട് കൊടുക്കാൻ സ്റ്റെം കട്ടിങ് വഴിയാണ് കേട്ടോ പുതിയ തൈകൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഡയാന്തസ് ആണ് ഡയാന്തസ് എന്ന് പറയുന്നത് ബൊട്ടാനിക്കൽ നെയിമാണ് കോമൺ നെയ്മെന്ന് പറയുന്നത് പിങ്ക്സ് ഗാർഡൻ പിങ്ക് സീറ്റ് വില്ലിയും അങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഒരു നെയിമും കൂടി ഉണ്ട് കേട്ടോ പെൻസിൽ കട്ടർ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരുപാട് കെയർ ആവശ്യമില്ലാത്ത നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സിംഗിൾ ഷെയ്ഡിലും ഡബിൾ ഷെയ്ഡിലും അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസിലും ഡബിൾ പെറ്റൽസിലും ഒക്കെ കാണാറുണ്ട് പിന്നെ ഇത് ഹാങ്ങിങ് ആയിട്ടും നിലത്തും നോർമൽ പോർട്ട്സിലും ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗാർഡൻ്റെ ബോർഡർ ആയിട്ടും ഒക്കെ ഇത് വളർത്താൻ പറ്റും കേട്ടോ ഇതിന് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഡയറക്റ്റ് വെയിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ വിത്തിൽ നിന്നും തൈകളിൽ നിന്നും പുതിയ തൈകൾ റെഡിയാക്കി എടുക്കാനായിട്ടും സാധിക്കുക ഇനി നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഗസാനിയാണ് ഇതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണിത് ഇത് ആഫ്രിക്കൻ ദേശീയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിലും അറിയപ്പെടാറുണ്ട് ഇത് ദേശീയ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണേ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നിലത്തോ ചെടിച്ചെട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും വളർത്താം കേട്ടോ നിലത്താണെങ്കിലും പോട്ടിലാണെങ്കിലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ഇത് പെട്ടെന്ന് ജീഞ്ഞു പോകും അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഒരു ദിവസത്തിൽ മൂന്നോ നാലോ മണിക്കൂർ സൺലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ പത്ത് മണി ചെടി പോലെ തന്നെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു വരും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ചുരുങ്ങിപ്പോകും അങ്ങനെ ആ ഒരൊറ്റ ഫ്ലവർ ത്രീ ഫോർ ഡേയ്സ് നിൽക്കും കേട്ടോ അതുപോലെ തന്നെ ഒട്ടും ഹൈറ്റ് വെക്കാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇനി അഞ്ചാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കലഞ്ചിയാണ് ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പക്ഷെ നല്ലോണം കെയർ ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫ്ലവർ ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യുവേ അതുപോലെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് സെക്ലൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പ്ലാന്റ് നമുക്ക് നിലത്തും ചെടിച്ചിട്ടിയിലും ഒരുപോലെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിനങ്ങനെ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കില്ല സിക്സ് ടു ട്വൽവ് ഇഞ്ചസ് ആണ് മാക്സിമം ഹൈറ്റ് വയ്ക്കാറുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം കട്ടിങ്ങിൽ നിന്നും ലീഫിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ വളർച്ച സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് അതായത് ആദ്യത്തേന്ന് പറയുന്നത് ഗ്രോത്തിങ് സ്റ്റേജ് രണ്ടാമത്തേത് ഫ്ലവറിങ് സ്റ്റേജ് മൂന്നാമത്തേത് റെസ്റ്റിംഗ് സ്റ്റേജ് ഈ ഗ്രോത്തിങ് സ്റ്റേജ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ് സ്റ്റേജ് എന്ന് പറയുന്നത് നവംബർ ടു ഏപ്രിൽ ആണ് അതുപോലെ തന്നെ റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് മെയ് ടു ഓഗസ്റ്റ് ആണ് കേട്ടോ പിന്നെ സക്കുലൻ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകുമേ ഇനി ആറാമത്തെ പ്ലാന്റ് നമ്മുടെ ജമന്തി ആണ് കേട്ടോ തണുപ്പ് കാലത്ത് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് രണ്ടോ മൂന്നോ മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമേ ഒരു ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ നിരത്തും ചെടി ചീട്ടിയിൽ നമുക്ക് ഒരുപോലെ വളർത്തി പറ്റും വിത്തിൽ നിന്നും കമ്പിൽ നിന്നും പുതിയ തൈകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ ശരിക്കും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ അതുപോലെ തന്നെ രണ്ടാമത്തേത് ഈ ഫ്ലവർ മറ്റ് ഫ്ലവേഴ്സ് പോലെയല്ല ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യുവേ പിന്നെ പെസ്റ്റിൻ്റെ പ്രോബ്ലം നന്നായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് കറക്റ്റ് ടൈമിന് പെസ്റ്റ് കൺട്രോൾ ചെയ്യുക തന്നെ വേണം ഇനി ഏഴാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സീനിയാണ് കേട്ടോ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് നാടൻ വെറൈറ്റിയും ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ട് നാടൻ വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാ ടൈമിലും പൂക്കൾ തരും പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത് തണുപ്പ് കാലത്താണ് ഏറ്റവും നന്നായിട്ട് പൂക്കൾ തരുന്നത് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസിലും ഡബിൾ പെറ്റൽസിലും സിംഗിൾ ഷെയ്ഡിലും ഡബിൾ ഷെയ്ഡിലും ഈ ഫ്ലവേഴ്സ് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഹൈറ്റ് വെക്കില്ല അതുപോലെ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ വെയിലിൻ്റെ ആവശ്യമുള്ളൂ ഒരു ദിവസം പിന്നെ നിലത്തും ചെടിച്ചട്ടിയിലും നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാനും പറ്റുമോ പുതിയ തൈകൾ സ്റ്റെം കട്ടിങ്ങിൽ നിന്നും വിത്തിൽ നിന്നും നമുക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇനി എട്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പെറ്റൂണിയാണ് കേട്ടോ ഇത് നല്ലോണം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം കെയറും ആവശ്യമാണ് ഇതും രണ്ട് തരത്തിലുണ്ട് നാടനും ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡും ഉണ്ട് ഇത് ശരിക്കും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ സിംഗിൾ കളറിലും അതുപോലെ തന്നെ ഡബിൾ കളറിലും കാണപ്പെടാറുണ്ട് കേട്ടോ പിന്നെ സാധാരണ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു ദിവസം മൂന്നോ നാലോ മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരുപാട് ചൂട് കൂടി പോയി കഴിഞ്ഞാൽ ഈ ചെടി മുരടിച്ചു പോകാറുണ്ട് പുതിയ തൈകൾ സ്റ്റെം കട്ടിങ്ങിൽ നിന്നോ വിത്തിൽ നിന്നോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വാട്ടറിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണിൻ്റെ നനവ് നോക്കി മാത്രം വേണം വാട്ടർ കൊടുക്കാനായിട്ട് കാരണം വേര് ചീഞ്ഞ് പോകുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ ഇതിന് ഇനി ഒമ്പതാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വിങ്ക ആണ് കേട്ടോ ഇത് നിത്യകല്യാണി എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ഇത് ശരിക്കും ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതും രണ്ട് തരത്തിലുണ്ട് നാടൻ വെറൈറ്റിയും ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡും ഉണ്ട് ശരിക്കും നോർമൽ വിങ്ക എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരാറുണ്ട് പക്ഷേ ഹൈബ്രിഡ് തണുപ്പ് കാലത്ത് നന്നായിട്ട് പൂക്കൾ തരുന്നത് ഇത് നമുക്ക് നിലത്തും ചെടിച്ചട്ടിയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വിത്തിൽ നിന്നും സ്റ്റെം കട്ടിങ്ങിൽ നിന്നും പുതിയ തൈകളും റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമേ ഒരു ദിവസം വരുന്നുള്ളൂ അതുപോലെ തന്നെ നാടൻ മിങ്കയുടെ ഇലകൾക്കും പൂക്കൾക്കും ആണ് ശരിക്കും ഔഷധ ഗുണമുള്ളത് അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികൾക്ക് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് മരുന്നായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇനി പത്താമത്തേതും ലാസ്റ്റത്തേതുമായിട്ടുള്ള പ്ലാന്റ് ജർബറയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് നല്ല അടിമുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇത് ഈ പ്ലാന്റ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് സ്റ്റേജ് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ ശരിക്കും നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ റെഡ് വൈറ്റ് ഇതൊക്കെയാണ് നല്ല ഡിമാൻഡുള്ള കളേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് പിന്നെ കൂടുതലും മണൽ ചേർന്നൊരു പോട്ടിമിക്സുമാണ് കേട്ടോ ഇതിന് കൊടുക്കാനായിട്ട് ഇത് നമുക്ക് നിലത്തും ചെടിച്ചട്ടിയിലും ഒരുപോലെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മൂന്നോ നാലോ മണിക്കൂറും മോർണിംഗ് സൺലൈറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് വേണം വാട്ടർ കൊടുക്കാനായിട്ട് ഫംഗൽ ഇൻഫെക്ഷനും ബേരിചിയിലും പ്രശ്നം ഈ ഒരു പ്ലാന്റിനുണ്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് വേണം പുതിയ തൈകൾ പുതിയ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പത്ത് ഫ്ലവേഴ്സും കണ്ടില്ലേ എല്ലാം തന്നെ അടിപൊളി ഫ്ലവേഴ്സ് അല്ലേ ഈ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ അപ്പം ഈ ഒരു പ്ലാന്റുകൾ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വാങ്ങിയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒട്ടും മടി കാണിക്കില്ല കേട്ടോ എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയുന്നില്ല ഞാൻ പോവുകയാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി